എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ഇതുപോലത്തെ ഊളത്തരം കടിച്ചിട്ടുണ്ടോ? ഊളത്തരം എന്നല്ലാതെ വേറെ മലയാളത്തിൽ ഇതിന് വാക്കുണ്ടോ? അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നാണമില്ലാതെ ഇവിടെ ഒന്നും മുഖ്യമന്ത്രി ന്യായീകരിക്കാണ്. നിങ്ങൾക്ക് ലജ്ജയുണ്ടോ? തൊലിക്കട്ടിയല്ലേ നിങ്ങളെ, നിങ്ങളുടെ മൂലത്തിലും തൊലിക്കട്ടിയല്ലേ? നാണുണ്ടോ മിസ്റ്റർ ലജ്ജു ലൂക്കോസ്? നിർത്തി എന്ന് അവമാനിക്കുവാണ്. അല്ല, സ്വപ്ന സുരേഷിന്റെ തുറന്നു പറച്ചിലിനെ കുറിച്ച് ഇനി ഞാൻ ആവർത്തിക്കണോ? മുഖത്തേറ്റ അടി അടി കിട്ടിയ രണ്ടുപേരോട് ഇരിപ്പുണ്ട്. അതായത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയോടുള്ള ബഹുമാനപ്പെട്ട ജയശങ്കർ സാറിന്റെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ശത്രുത. എന്നിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനല്ല. അതായത് പിണറായി വിജയന്റെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഇരിക്കുന്നവരെല്ലാം അദ്ദേഹം മുച്ചൂട് തകർക്കും. അതിലൊന്നും യാതൊരു തർക്കമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഇവിടെ ഇന്ന് തകർന്നു കടിച്ചിരിക്കുന്ന പ്രതിപക്ഷത്തിന്റെയും ഈ ജയശങ്കർ സാർ ഉൾപ്പെടെയുള്ളവരുടെയും മുഖംമൂടികൾ, അദ്ദേഹത്തിന് ഞാൻ മുഖംമൂടി എന്നൊന്നും പറയത്തില്ല, എനിക്ക് വളരെ ബഹുമാനമുള്ള ആളാണ്. കാരണം അദ്ദേഹത്തിന്റെ ചരിത്ര ബോധത്തേക്ക് ഞങ്ങളൊക്കെ ഞാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിനെ പോലെയുള്ളവരുടെയൊക്കെ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തിനെതിരെയുള്ള നിലപാടുകളാണ് ഇന്ന് ഇവിടെ തകർന്നു പോയിരിക്കുന്നത്. പോയി കാനം രാജേന്ദ്രനെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനറുടെ ജോലി വരെ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ് സാക്ഷാൽ ശിവശങ്കരൻ. ഇല്ലെങ്കിൽ ഇല്ലെന്നുകൊണ്ട് റജി ലൂക്കോസ് പറയട്ടെ. ഇനി പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് വേറെല്ലാം പറയാം. സെക്രട്ടറി വരുമ്പോ വരെ ഈ ശിവശങ്കറിനെ ഓച്ചാനിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം ശിവശങ്കറിനായിരുന്നു മുഖ്യമന്ത്രിയുടെ ആഫീസ്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ശിവശങ്കറിനാണ്. അങ്ങനെയുള്ള ശിവശങ്കറിനെ ന്യായീകരിക്കാൻ എന്റെ റജി ലൂക്കോസ് നാണാവില്ലേ? നിങ്ങൾക്ക് നാണാവില്ലേ?